Good evening, sir. I welcome everyone to the yet another launch of all new ZSCB 2022. Please, MG came forward with the most popular and demanding ZSCB, India's first pure electric internet SUV. MG always gave importance to brand, innovation, and technology. Hi dear friends, just love the Putin video again. We can love this all of them. And another Aluverana, the M to the showroom, Utanole, M to the Putin one, EV, electric vehicle, ZS. Arrival at the end, launch the one again. M to the Putin electric vehicle, ZS. All new ZS electric vehicle, Nepeti, Pajapana, Gana. But other than the Shashalum, Kariam, Elam, Namak, even the main Uralan number, our friend Anna. Arjun bro, Arjun bro, boundaryless paramagnetic grill ആണ് നമ്മൾ ഈ വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് വളരെ നല്ലൊരു കോഫിഷ്യന്റ് ഡ്രാഗ് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുണ്ട് ഇപ്പോൾ ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ തന്നെ ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന ബ്രീത്തബിൾ ലോഗോ ചേഞ്ച് ചെയ്തിട്ട് ന്യൂ ഏജ് ഡിസൈൻഡ് ആയിട്ടുള്ള എം ജിയുടെ ഒരു ലോഗോ ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് അതിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി വളരെ ഭംഗിയോട് കൂടിയിട്ടുള്ള ഒരു ക്യാരക്ടർ ലൈൻസിനെ സപ്പോർട്ട് ചെയ്ത് വളരെ ഭംഗിയായിട്ടുള്ള ഒരു ക്രോം ഫിനിഷിംഗ് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ ഇതിൻ്റെ ഹെഡ്ലൈറ്റ് പറയുകയാണെങ്കിൽ ഹോക്വൈ എൽ ഇ ഡി ഹെഡ്ലാമ്പ്സ് വിത്ത് 9 ക്രിസ്റ്റൽ ഡയമണ്ട് ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് അതൊരു ബൂമറാങ് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു സ്റ്റൈല് തന്നെയാണ് ഡി ആർ എൽസും പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് അതുപോലെ നമ്മൾ വെഹിക്കിളിന് നോക്കുകയാണെങ്കിൽ തന്നെ ഇതിൻ്റെ സ്ട്രോങ് ക്യാരക്ടർ ലൈൻസ് കാണുമ്പോൾ തന്നെ അറിയാം വെഹിക്കിളിൻ്റെ പെർഫോമൻസ് എങ്ങനെയായിരിക്കും ഓക്കെ നമ്മുടെ പഴയ ഇസെഡ് ആയിട്ട് ഈ ലേറ്റസ്റ്റ് മോഡൽ മെഷർമെൻ്റ് കാര്യത്തിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ് തീർച്ചയായിട്ടും മെഷർമെൻറ്റ് നമുക്ക് വ്യത്യാസം വരുന്നു നമ്മുടെ വെഹിക്കിളിൻ്റെ വിത്ത് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെഹിക്കിളിൻ്റെ വിത്ത് എന്ന് പറയുന്നത് 1809 mm ആണ് ഇതിൻ്റെ ടോട്ടൽ വിത്ത് എന്ന് പറയുന്നത് ഈ വിത്തിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ വെഹിക്കിളിൻ്റെ ഓവറോൾ ലെങ്ത് എന്ന് പറയുന്നത് 4323 ഇതിൻ്റെ വിത്ത് വരുന്നത് ഓവറോൾ ഹൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് വരുന്നത് 1649 mm ആണ് ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഇത്രയും വലിയൊരു വെഹിക്കിളിന് നമുക്ക് വീൽ ബേസ് എന്ന് പറയുന്നത് 2581 mm ആണ് ഇതിൻ്റെ വീൽ ബേസ് എന്ന് പറയുന്നത് ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്ന സാധനത്തിനെ കുറിച്ച് പലരും ഇപ്പോഴും നമ്മളിത് ചോദിക്കുന്നുണ്ട് ഇതിൽ 180 mm ആണ് നമ്മുടെ ഇതിൻ്റെ വെഹിക്കിളിൻ്റെ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് 180 ഒരു സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഇനി നമ്മൾ ഇതിൻ്റെ റിയറിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെഹിക്കിളിൻ്റെ റിയറിലേക്ക് നോക്കുമ്പോൾ ബൂട്ട് സ്പേസ് അല്ലേ ബൂട്ട് സ്പേസ് 359 ലിറ്റേഴ്സ് ആണ് ഇതിന്റെ ബൂട്ട് സ്പേസ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് അത് അത്യാവശ്യം നല്ലൊരു അല്ലേ നല്ല ബൂട്ട് സ്പേസ് ആണ് മാത്രമല്ല അതിന്റെ 60-40 സീറ്റ്സ് നമുക്ക് ഫോൾഡബിൾ ആണ് സോ കൂടുതൽ നമ്മൾ ലഗേജ് ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കിലെ സീറ്റ് ഫോൾഡ് ചെയ്തിട്ട്
അതെ, ഇതിന് മാത്രമല്ല നമുക്ക് ഒരു എമർജൻസി എക്സിറ്റ് കൂടി ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇൻ കേസ് എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കീ ഉപയോഗിച്ച് നമുക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഇവിടെ ഒരു എമർജൻസി എക്സിറ്റും കൂടി നമുക്ക് അവൈലബിൾ. ഓക്കെ ഓക്കെ, അകത്തുനിന്നല്ലേ? അതെ, ഒരു എമർജൻസി എക്സിറ്റ് നമുക്ക് അകത്തുനിന്ന് എമർജൻസി എക്സിറ്റ് നമുക്ക് ഇതിനകത്ത് ആക്സസബിൾ ആണ്. നമ്മുടെ കീ ഉപയോഗിച്ച് ഇതിന് ഒരു ലോക്കാണ്, ആ ലോക്ക് ഇതാക്കി കഴിഞ്ഞാൽ മൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ബൂട്ട് ഓട്ടോമാറ്റിക് ലോക്ക് ഓപ്പൺ ആക്കി. പിന്നെ നമുക്കറിയാം, ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ് നമുക്ക് റിയറിൽ സെൻസേഴ്സ് വിത്ത് ക്യാമറാസ് പ്രൊവൈഡ് ചെയ്തത്. 360 degree വ്യൂ ക്യാമറ നമ്മൾ ഓൾറെഡി നേരത്തെ കണ്ടുവല്ലോ, അതിൻ്റെ ക്യാമറ സപ്പോർട്ട് റിയറിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള സ്പോയിലേഴ്സ് വരുന്നുണ്ട്, റിയർ വൈപ്പേഴ്സ് വിത്ത് ഡിഫോക്കേഴ്സ് വരുന്നുണ്ട്, ഷാർക്ക് ഫിൻ ആൻറ്റിനാസ് എന്നാണ് പുറത്ത് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ടിൽ കണ്ടിട്ടുള്ള ആ ഒരു ബൂമറാങ് ടൈപ്പ് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു LED ടെയിൽ ലാമ്പ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്തത്. ബാക്കും അല്ലേ, ഒട്ടും മോശം പറയാനല്ല, തീർച്ചയായിട്ടും നല്ലൊരു ഡിസൈൻ തന്നെ, അത്യുഗ്രം ഡിസൈൻ തന്നെയാണ് MG പുതിയ ZS-ന് കൊടുത്തേക്കണത്. അർജുൻ ഭായി, ഇത്രയും വിലയുള്ള വണ്ടിയുടെ എന്താ വീൽ ക്യാപ്പ് പോലത്തെ ഒരു അങ്ങനെ ഒരു തോന്നണം, വീൽ ക്യാപ്പ് ആണ് ഇപ്പൊ? അല്ല, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 215 mm 55 R17 ആണ് ഇതിന്റെ ടയറിന്റെ കോൺഫിഗറേഷൻ വരുന്നത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ഓൾ ന്യൂ തെർമോകോ ഹബ് ഡിസൈൻഡ് ആയിട്ടുള്ള ഒരു അലോയ് സ്റ്റൈൽ വീൽ തന്നെയാണ് വരുന്നത്, അലോയ് വീൽസ് ആണ് വരുന്നത്. എയറോഡൈനാമിസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീൽ ക്യാപ്പ് പോലെ ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തത്. ഇത് റിമൂവബിൾ ആണ്, ഇത് റിമൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കത് അലോയ് വീൽ തന്നെയാണ് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ഇതിനകത്ത് എയർ കർട്ടൻസ് വരുന്നുണ്ട്, നമുക്ക് ഇവിടെ ഫ്രണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും എയർ കർട്ടൻസ് നമുക്ക് അവൈലബിൾ ആണ്. സോ വെഹിക്കിളിലേക്ക് മാക്സിമം അത് പ്രഷർ ഇല്ലാതെ തന്നെ കൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട് പറ്റുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ വണ്ടി നമ്മൾ കണ്ടു കഴിഞ്ഞു, MG ZS EV. നമ്മുടെ അർജുൻ ഭായ് ഇവിടെ ഉണ്ട്, നമുക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. അർജുൻ ഭായ്, അതേപോലെ നമ്മുടെ വണ്ടിയുടെ പവർ കാര്യങ്ങൾ, അതുപോലെ ബാറ്ററി ലൈഫ്, അതിൻ്റെ പവറും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? തീർച്ചയായിട്ടും വണ്ടിയുടെ ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത് 50.3 kW ആണ് വെഹിക്കിളിൻ്റെ ബാറ്ററി വരുന്നത്. 50.3 എന്ന് പറഞ്ഞാൽ വളരെ ഹ്യൂജ് ആയിട്ടുള്ളൊരു ബാറ്ററി തന്നെയാണ് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു 6 module ആണ് ബാറ്ററി വരുന്നത്. ഈ 6 module ബാറ്ററിയിൽ നമ്മുടെ വെഹിക്കിളിൻ്റെ വാറണ്ടി എന്ന് പറയുന്നത് 8 years ഓർ 150,000 kilometers തന്നെയാണ് വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഒരു 5 വർഷത്തേക്ക് നമുക്ക് 1.5 lakh kilometers ഓർ 8 years വിച്ച് അവർ സേവ് ചെയ്യും. അതാണ് ബാറ്ററി ബാക്കപ്പ്, സോറി ബാറ്ററിയുടെ പവർ വരുന്നത്. അത് കഴിഞ്ഞാൽ ഒരു 30% ഒക്കെയാണ് നോർമൽ ലിഥിയം അയോൺ ബാറ്ററീസിനുള്ള പോലെ തന്നെ പറയുന്നത്. മാത്രമല്ല വെഹിക്കിളിൻ്റെ ഓവറോൾ പെർഫോമൻസ് എടുത്ത് നോക്കാം, പെർഫോമൻസിലേക്ക് നമുക്കൊന്ന് പോവാം. അതെ, തീർച്ചയായിട്ടും 176.75 ആണ് നമ്മുടെ വെഹിക്കിളിൻ്റെ പവർ എന്ന് പറയുന്നത്. 176.75 PS ആണ് അതിൻ്റെ പവർ എന്ന് പറയുന്നത്. 280 Nm ആണ് വെഹിക്കിളിൻ്റെ ടോർക്ക് എന്ന് പറയുന്നത്. അതായത് 0 to 100 എത്താൻ വേണ്ടിയിട്ട് ഉള്ള ടൈം എന്ന് പറയുന്നത് 8.5 seconds ആണ്. 0 to 100 ആണ് ഇത് എടുക്കുന്നത്. തീർച്ചയായിട്ടും മാത്രമല്ല നമ്മളിത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4 colors ഈ വെഹിക്കിൾ അവൈലബിൾ ആയിരുന്നു. നമ്മളീ കാണുന്നത് ബ്ലാക്ക് ആണ്, സേബിൾ ബ്ലാക്ക് എന്ന് പറയുന്ന ബ്ലാക്ക് ആണുള്ളത്. ഇനി ഇതിന് പുറമെ വൈറ്റ് ഉണ്ട്, സിൽവർ ഉണ്ട്, ആൻഡ് റെഡ്. ഇങ്ങനെ 4 color options അവൈലബിൾ ആണ്. ഓക്കെ അർജുൻ, അപ്പോൾ നമുക്ക് MG ഈ ZS പുതിയ ZS EV വരുമ്പോൾ അതിൻ്റെ സർവീസും കാര്യങ്ങളും അത് എത്രത്തോളം നിങ്ങൾ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കസ്റ്റമേഴ്സിന്? തീർച്ചയായിട്ടും സർവീസ് നമ്മൾ കസ്റ്റമേഴ്സിന് വേണ്ടി വളരെയധികം ഇലാബറേറ്റഡ് ആയിട്ട് തന്നെയാണ് MG ചെയ്തിട്ടുള്ളത്. അറൌണ്ട് 270+ ടച്ച് പോയിന്റ്സ് ഓൾ ഓവർ ഇന്ത്യ നമുക്ക് അവൈലബിൾ ആണ്. ഈ MG ZS EV കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ 555 എന്ന് പറയുന്ന പാക്കേജിലാണ് ഈ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. 5 ഇയർ അൺലിമിറ്റഡ് കിലോമീറ്റേഴ്സ് ഓഫ് വാറണ്ടി, 5 labor-free services ആൻഡ് 5 ഇയർ RSA റോഡ്സ് ആൻഡ് അസിസ്റ്റൻസ് പ്രോഗ്രാം ഈ ഒരു കാരണത്ത് ഫുൾട്ടിനായിട്ട് നമ്മൾ കൊടുക്കുന്നത്. ബാറ്ററി വാറണ്ടി നമ്മൾ പറഞ്ഞ പോലെ 8 ഇയർ 150,000 kilometers സെപ്പറേറ്റ് ആണ്. MG ZS അകത്തേക്ക് കയറിയാണ്, ഇനി അകത്തെ കാഴ്ചകൾ കൂടി നമ്മുടെ അർജുൻ ഭായി നമുക്ക് പറഞ്ഞു തരും. നമ്മുടെ വളരെ വലിയൊരു ലാർജ് കൺസോൾ ആയിട്ടുള്ള ഈ ഒരു കൺസോളിനകത്ത് വളരെ ഭംഗിയായിട്ടുള്ള 10.1 inch ടച്ച് സ്ക്രീൻ നമ്മുടെ അടുത്ത് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വെഹിക്കിളിന്റെ എല്ലാ ഇൻഫർമേഷനും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു ടച്ച് സ്ക്രീൻ തന്നെയാണ് നമ്മുടെ അടുത്ത് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിനകത്ത് നമുക്ക് വെഹിക്കിളിന്റെ ബാറ്ററി ലെവൽ അറിയാൻ പറ്റും, അതുപോലെ തന്നെ വെതർ, ഔട്ട്സൈഡ് വെതർ, AC കൺട്രോൾസ്, എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിനകത്ത് അറിയാം പറ്റുന്നതായിരിക്കും. വേറെ പിന്നെ എന്തൊക്കെയാണ് നമുക്ക്
പിന്നെ നമുക്ക് ഇതിൽ നമുക്ക് വരുമ്പോൾ വെഹിക്കിളിൻ്റെ 360 degree വ്യൂ ക്യാമറാസ് അതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇതിന് മുമ്പ് ഉള്ള വേരിയന്റിൽ നിന്നും ഒരു അപ്ഗ്രേഡഡ് ആയിട്ടാണ് 360 degree ക്യാമറ ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ജിയോ സാവന്റെ ഷോർട്ട് പീഡിയ വെഹിക്കിൾ സെറ്റിംഗ്സ് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഇതിനകത്ത് തീം സ്റ്റോർ എന്ന് പറഞ്ഞൊരു ഇത് വരുന്നുണ്ട്. നമ്മൾ നമ്മുടെ സ്ക്രീനിന് ആവശ്യമുള്ള നമുക്ക് ആവശ്യമുള്ള ഇഷ്ടപ്പെട്ട തീംസ് വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്ത് വെക്കാൻ ഓപ്ഷൻ, ടച്ച് സ്ക്രീൻ അതിനകത്ത് ഓപ്റ്റ് ചെയ്യാൻ വെക്കാം. പിന്നെ തീർച്ചയായിട്ടും സ്ക്രീനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. നമുക്ക് ഇതിനകത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബേസ്ഡ് തന്നെയാണ്, 100+ വോയിസ് കമാൻഡ്സ് ഇതിനകത്ത് അക്സെപ്റ്റഡ് ആണ്. 100+ വോയിസ് കമാൻഡിൽ അതിലും 35+ ഇംഗ്ലീഷാണ്. കാരണം നമ്മളെല്ലാവരും പലപ്പോഴും പറയുന്ന ഇംഗ്ലീഷ് ചിലപ്പം സാധാരണ സിസ്റ്റങ്ങൾക്കൊന്നും മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഇതിനകത്ത് വരുന്ന 35+ ഇംഗ്ലീഷ് കമാൻഡ്സ് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസോട് കൂടിയിട്ടുള്ള സ്ക്രീൻ തന്നെയാണ് നമുക്ക് സിസ്റ്റം തന്നെയാണ് കാരണത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. സോ നമ്മളെ ഹെക്ടറിലും അതുപോലെ തന്നെ ആസ്റ്ററിലൊക്കെ ഉള്ള പോലെ തന്നെ ഉള്ള സെയിം കാര്യങ്ങൾ തന്നെയാണ് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ഈ വണ്ടിയിലല്ലേ ഐസ്മാർട്ട് എന്നുള്ളൊരു സെറ്റപ്പ് ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്, അത് അതെന്താണ് ഐസ്മാർട്ട് എന്ന് പറയുന്നത്? തീർച്ചയായിട്ടും ഇപ്പം നമ്മുടെ യങ് ജനറേഷൻ ആയിട്ടുള്ള എല്ലാവരും അല്ലെങ്കിൽ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് എല്ലാവരും ആലോചിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ പറയുന്ന ഐസ്മാർട്ട് എന്ന് പറയുന്ന ടെക്നോളജി. ഐസ്മാർട്ട് എന്ന് പറയുന്ന ടെക്നോളജിയിൽ നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്താണ് ഇപ്പൊ ഈ പറഞ്ഞിട്ടുള്ള വോയിസ് കമാൻഡ്സിലും അല്ലെങ്കിൽ ഇംഗ്ലീഷ് പറഞ്ഞ വോയിസ് കമാൻഡ്സും എല്ലാം അതിൽ ത്രൂ തന്നെയാണ് ചെയ്യുന്നത്. ഐസ്മാർട്ട് ഉണ്ടാവുന്ന ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നമ്മുടെ കാർ ഏത് സമയത്തും നമ്മുടെ കയ്യിലാണ്. കാരണം നമ്മൾ വിട്ടുപോകാത്ത ഒരു സാധനമാണ് മൊബൈൽ. ഈ മൊബൈൽ കൊണ്ട് നടക്കുന്ന ആ മൊബൈൽ കൂടെ നമ്മുടെ വെഹിക്കിളിന് നമുക്ക് അറിയാൻ പറ്റുന്ന ഫെസിലിറ്റി തന്നെയാണ്. തീർച്ചയായിട്ടും ഓൾവേസ് കണക്ടഡ് ആണ് ത്രൂ ഇന്റർനെറ്റ്. മാത്രമല്ല ഇതിനകത്ത് ഒരു അഡീഷണൽ ആയിട്ടുള്ള ഒരു കാര്യം കൂടി ഇതിനകത്ത് അവൈലബിൾ ആണ്. കാരണം നമുക്ക് നമ്മള് പല സമയത്തും പല മൈൻഡിലൊക്കെ പോകുന്ന ആളുകളായിരിക്കാം, നമ്മൾ കീ എടുക്കാൻ മറക്കാറുണ്ട്, അങ്ങനെയൊക്കെയുള്ള ചിലപ്പോൾ നമ്മുടെ ഭാഗത്ത് നിന്ന് സംഭവിക്കാറുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഐസ്മാർട്ടിനകത്ത് ബ്ലൂടൂത്ത് കീ എന്ന് പറയുന്ന ഒരു ടെക്നോളജി നമ്മുടെ ആസ്റ്ററിൽ വന്ന അതേ ടെക്നോളജി ഇതിനകത്ത് വരുന്നുണ്ട്. സോ നമ്മുടെ മൊബൈൽ നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ, ഐസ്മാർട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ മൊബൈൽ നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വെഹിക്കിള് സുഖമായിട്ട് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റും. നമ്മൾ കീ അഥവാ എടുക്കാൻ മറന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് അങ്ങനെ ഒരു നഷ്ടപ്പെട്ടു പോയാൽ പോലും നമ്മുടെ മൊബൈൽ മതി എന്നുള്ളതാണ് അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്തല്ലേ അർജുൻ ഭായി അല്ലേ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. സോ ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഫുള്ളി ഡിജിറ്റൽ ക്ലസ്റ്റർ തന്നെയാണ് നമ്മൾ ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതൊരു ഗൂഗിൾ ഇൻസ്പയർഡ് ആയിട്ടുള്ള 7-inch LCD ആണ് ഇതിനകത്തുള്ള ക്ലസ്റ്റർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. 7-inch LCD ക്ലസ്റ്റർ ആണ് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. സോ ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും അതിനകത്ത് എത്ര മോഡ്സും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്, എങ്ങനെയാണ് അതിന്റെ സ്റ്റൈലിംഗ് എന്നുള്ളത് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഡ്രൈവ് ചെയ്യുമ്പോൾ അറിയാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇപ്പൊ നമ്മളെല്ലാ വെഹിക്കിളിലും കണ്ടുവരുന്ന MG എപ്പോഴും നമ്മൾ സേഫ്റ്റിക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അങ്ങനെ നമുക്കുള്ള ഒരു സേഫ്റ്റി ഫീച്ചർ തന്നെയാണ് ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം ഇതിനകത്ത് വരുന്നുണ്ട്. അതെ, TPMS എന്നാണ് അതിന് പറയുന്നത്. TPMS അതായത് നമ്മുടെ 4 ടയറിൽ ഇതിൽ കണ്ടറിയാം 38.9, 38.3, 38, അതാണ് ഇപ്പൊ നമ്മുടെ എല്ലാ ടയറിലുമുള്ള ടയറിന്റെ പ്രഷർ എന്ന് പറയുന്നത്. ഇതിൽ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇതിനകത്ത് വാർണിംഗ് കാണിക്കുന്നു. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഡ്രൈവിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഡ്രൈവർക്ക് ഈസി ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സ്റ്റിയറിംഗില് മോഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ എന്താണ് പറയുക, ടൗൺ ഡ്രൈവിനാണെന്നുണ്ടെന്നുണ്ടെങ്കിലും അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഹൈവേയില് അങ്ങനെ പോകുന്ന സമയത്ത് 3 ഡ്രൈവിംഗ് മോഡ്സ് ഇതിനകത്ത് അവൈലബിൾ ആണ്. വാർണിംഗ് ഇൻഡിക്കേഷന്റെ കാര്യം ഒന്ന് ചോദിക്കട്ടെ, നമ്മളിപ്പോ ബാറ്ററി ലോ ആയി അല്ലെങ്കിൽ നമ്മൾ റണ്ണിങ്ങിലാണ്, അതിന്റെ സേഫ്റ്റി മെഷേഴ്സ് എന്തൊക്കെയാണ് കമ്പനി അവകാശപ്പെടുന്നത്? തീർച്ചയായിട്ടും നമ്മൾക്കിപ്പം വരുന്നത്, ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞു 461 റേഞ്ച്, അത് സ്റ്റാൻഡേർഡ് ടെസ്റ്റഡ് കണ്ടീഷനിലാണ്. പക്ഷെ നമ്മളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്ത് ഒരു ലോങ് ജേണി നമ്മൾ പ്ലാൻ ചെയ്ത് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു 30 kilometers ആവുമ്പോൾ തന്നെ നമുക്ക് ഇതിനകത്ത് വാർണിംഗ് കിട്ടും. അതായത് ബാറ്ററി ഇനി നമുക്ക് 30 kilometers കൂടി റൺ ചെയ്യാനാവുമ്പോൾ തൊട്ടിട്ട് നമുക്ക് വാർണിംഗ്സ് ഇതിനകത്ത് അവസാനത്തെ 30 kilometers ആവുമ്പോൾ തൊട്ട് വാർണിംഗ് വരാൻ തുടങ്ങും. അത് ഓരോ സ്റ്റേജ് കഴിയുന്നതോറും അതിന്റെ വാർണിംഗിന്റെ സിവിയറിറ്റി കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് ഒരുപാട് DC ചാർജ് 50 ഒക്കെ വരുന്ന DC ചാർജേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ KCB ആണെങ്കിലും അല്ലെന്നുണ്ടെങ്കിൽ നമുക്കത് ടാറ്റയുടെ, എക്സികോമിന്റെ അങ്ങനെയുള്ള കമ്പനീസിന്റെ എല്ലാം ചാർജേഴ്സ് DC ചാർജേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. സോ ആ DC ചാർജറിൽ കയറി
ആയിട്ട് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. അത് നമുക്കൊരു 50 വാട്ട്സിന്റെ ചാർജർ ആണെന്നുണ്ടെങ്കിൽ ഒരു 50 മിനിറ്റിനകത്ത് 80% നമുക്ക് ബാറ്ററി നമുക്ക് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് വണ്ടി ഓൾമോസ്റ്റ് 80% ചാർജ് ചെയ്യും. അപ്പൊ വീണ്ടും നമുക്ക് അത്രയും മിനിമം നമുക്ക് വേഴ്സ് കണക്കാക്കിയാലും 250 കിലോമീറ്റേഴ്സ് നമുക്ക് മിനിമം ഡ്രൈവ് ചെയ്ത് പോകും. പിന്നെ ഇതെല്ലാം പറയുന്ന നമ്മുടെ മാക്സിമം എന്താ പറയുക റണ്ണിങ് എന്ന് പറയുന്ന റേഞ്ച് എന്ന് പറയുന്നത് നമ്മൾ കേഴ്സ് മോഡ് 3 യൂസ് ചെയ്ത് അതുപോലെ തന്നെ ഈക്കോലൊക്കെ ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അപ്പൊ അങ്ങനെയൊന്നും ഡ്രൈവ് ചെയ്ത് നമുക്ക് പോവാൻ പലപ്പോഴും പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പം നല്ലൊരു കണ്ടീഷൻ ബാറ്ററി നമുക്ക് അതിനകത്ത് അവൈലബിൾ ആയിരിക്കും. കഴിയുന്നതെന്ന് എം ജി റെക്കമെൻഡ് ചെയ്യുന്നത് നമ്മൾ 3 ചാർജിങ് സൈക്കിളിൽ നമ്മൾ ഡി സി യൂസ് ചെയ്യണം. അതായത് 2 DC ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ ഹോം ചാർജർ ആയിട്ടുള്ള AC തന്നെ ചെയ്യണമെന്നാണ്. അപ്പം 20-80% എന്നുള്ള ബാറ്ററി ആ ഒരു സിസ്റ്റം തന്നെ നമ്മൾ യൂസ് ചെയ്ത് പോവാം. അപ്പം നമ്മുടെ ബാറ്ററിയുടെ ലൈഫ് കുറെ കൂടി കൂടുതലായിട്ട് കിട്ടും. നമ്മുടെ മാത്രമല്ല ഏതൊരു ഇലക്ട്രിക് കാറിനും അത് റെക്കമെൻഡബിൾ ആണ്. ബാറ്ററി ലൈഫും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വന്നത്? എത്രയൊക്കെയാണ് നമുക്ക് നമ്മുടെ വെഹിക്കിളിന്റെ ബാറ്ററി വരുന്നത്? 1,50,000 കിലോമീറ്റേഴ്സ് ആണ് നമ്മുടെ വാറന്റി വരുന്നത്. 8 years വിച്ച് അവർ ഇസ് ഏർലിയർ അങ്ങനെയാണ് നമ്മുടെ വരുന്നത്. അത് നമുക്ക് 6 modules ആയിട്ടാണ് വരുന്നത്. ഇൻ കേസ് ഏതെങ്കിലും മൊഡ്യൂളിന് എന്തെങ്കിലും കംപ്ലയിൻസോ കാര്യങ്ങളാണെങ്കിൽ അത് മാത്രമായിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാനുള്ള ഓപ്ഷനും എം ജി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്രോഡക്റ്റിൽ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഒരു 360 degree റൊട്ടേറ്റ് ആയിട്ടുള്ള AC വെൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പ്യുവർലി ഒരു ലെതർ ടൈപ്പ് ഫിനിഷോട് കൂടി തന്നെയാണ് കൺസോൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള. ഈ ഒരു സിൽവർ കോട്ടിംഗ് വിത്ത് ക്രോം ഡീറ്റെയിലിംഗ് ഉണ്ടാവുന്ന സമയത്ത് വളരെ ലക്ഷറി ഇഫക്റ്റ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. മാത്രമല്ല ഇപ്പോഴത്തെ നമ്മുടെ ഡ്രൈവിംഗ് കണ്ടീഷൻ അനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിന്റെ യൂസേജിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിനകത്ത് 5 USB ചാർജിംഗ് പോർട്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ 3 USB പോർട്ടും 2 C-type ചാർജറുമാണ്. മാത്രമല്ല നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പം ഇന്നിപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്ന ഫോണിലും വയർലെസ് ചാർജേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സോ വയർലെസ് ചാർജേഴ്സ് നമുക്ക് ഇതിനകത്ത് പ്രൊവൈഡഡ് ആണ്. സോ വയർലെസ് ചാർജിങ്ങിലും നമുക്ക് ഈ സാധനം വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് നമുക്ക് അകത്തുള്ളത്? അതിന്റെ നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് പനോറമിക് സൺറൂഫ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ എല്ലാ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു പനോറമിക് സൺറൂഫ് തന്നെയാണ്. 90% ഏരിയ കവർ ചെയ്യുന്ന രീതിയിലുള്ള പനോറമിക് സൺറൂഫസ് തന്നെയാണ് നമുക്ക് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഈ വണ്ടിക്കായിട്ടുള്ള സേഫ്റ്റി അതൊരു മെയിൻ പാർട്ടാണല്ലോ. സേഫ്റ്റി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും സേഫ്റ്റിയിൽ കോംപ്രമൈസ് ചെയ്യാത്തൊരു ബ്രാൻഡ് തന്നെയാണ് എം ജി എന്ന് പറയുന്നത്. സോ ഈ ഒരു ഇലക്ട്രിക് വെഹിക്കിളിന് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഇലക്ട്രിക് വെഹിക്കിളിന് ഏറ്റവും കൂടുതൽ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം ഇതിന്റെ എക്സ്പ്ലോഷനും കാര്യങ്ങളും തന്നെയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു വാട്ടർ വെള്ളത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാവുന്ന എന്തായിരിക്കും ഇതിന് സംഭവിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഏറ്റവും പുതിയ റേറ്റിംഗ് ആയിട്ടുള്ള IP69K ആണ് റേറ്റിംഗ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ യു എൽ ആണ് നോക്കുകയാണെങ്കിൽ യു എൽ സേഫ്റ്റി എന്ന് പറയുന്നത് 2580 ആണ് വരുന്നത്. പിന്നെ മാത്രമല്ല ഒരു 8+ സേഫ്റ്റി ടെസ്റ്റ് ഇതിനകത്ത് നടത്തിയിട്ട് ഓട്ടോമാറ്റീവ് സേഫ്റ്റി ഇന്റഗ്രിറ്റി ലെവൽ ഡി കാറ്റഗറിയിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു വെഹിക്കിൾ മാർക്കറ്റിലേക്ക് വന്നിട്ടുള്ളത്. ഇത് വെഹിക്കിളിന്റെ നമ്മൾ പാസീവ് സൈഡാണെന്നുണ്ടെങ്കിൽ പിന്നെ മാത്രമല്ല ഇതിനകത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ പാസഞ്ചർ സേഫ്റ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 6 airbags നമുക്ക് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കോമൺ ഫീച്ചറായിട്ടുള്ള ABS EBD ഇതെല്ലാം വിത്ത് ബ്രേക്ക് അസിസ്റ്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ESP ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം ഇതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ HHC ഹിൽ ഹോൾഡ് അസിസ്റ്റ് ഹിൽ ഹോൾഡ് കൺട്രോൾസ് ഇതിനകത്ത് വരുന്നുണ്ട്. മാത്രമല്ല പെഡസ്ട്രിയന് വേണ്ടിയിട്ട് വാർണിംഗ് ചെയ്യുന്ന പെഡസ്ട്രിയൻ വാർണിംഗ്സ് ഇതിനകത്ത് നമ്മൾ കൊടുക്കുന്നുണ്ട്. കാരണം വെരി സൈലന്റ് ആണല്ലോ വരുന്നത്. പിന്നെ മാത്രമല്ല അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഒരാൾ ഇപ്പൊ ഇങ്ങനെ ഒരു വെഹിക്കിൾ വരുന്ന ഓൺ ചെയ്ത് വെക്കാവുന്നത്. പിന്നെ അതുപോലെ തന്നെ ബാക്കിലെ കൊളീഷൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എമർജൻസി സ്റ്റോപ്പ് സിഗ്നൽസും റിയലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല നമ്മളൊരു ഡ്രൈവിംഗ് അസിസ്റ്റന് വേണ്ടിയിട്ട് നമ്മൾ ഇതിനകത്ത് ഒരു എന്താ പറയുക സേഫ്റ്റി ഫീച്ചർ ആയിട്ടുള്ള റിയർ ഡ്രൈവിംഗ് അസിസ്റ്റ് നമ്മുടെ ആസ്റ്ററിലൊക്കെ വന്നിട്ടുള്ള പോലത്തെ റിയർ ഡ്രൈവിംഗ് അസിസ്റ്റ് നമ്മൾ ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് 2 റഡാറിന്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതിനകത്ത് ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ വരുന്നുണ്ട്, ലൈൻ ചേഞ്ച് അസിസ്റ്റ് അതിനകത്ത് വരുന്നുണ്ട്. ഒപ്പം റിയർ ട്രാഫിക്കിന് ഇപ്പം കുറച്ച് കൺജസ്റ്റഡ് ആയിട്ട് റോഡുകളിലൊക്കെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ ബാക്കിൽ എടുക്കുന്ന സമയത്ത് വെഹിക്കിൾ വരണമെന്ന് നമുക്ക് കാണാൻ പറ്റില്ല. അങ്ങനെയുള്ള സമയത്ത് പാരലൽ ആയിട്ട് വെഹിക്കിൾ വരുന്ന സമയത്ത് നമ്മുടെ റഡാർ സെൻസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഏത് സൈഡിലാണ് വരുന്നത് ആ സൈഡിലെ OMM ഇൻഡിക്കേഷൻ കിട്ടുന്ന രീതിയിലുള്ള ഒരു സേഫ്റ്റി ഫീച്ചറും കൂടി ഇതിനകത്ത് ആഡഡ് ആയിട്ടുണ്ട്. ഡീസലായിട്ടൊരു സംഭവം സാധാരണ രണ്ട് സൈഡിലും ഓരോന്നല്ലേ നമ്മൾ ജസ്റ്റ്
അല്ലെങ്കിൽ ആ സൈഡിൽ അവൈലബിൾ ആണ്. ഇതെന്തിനാ അഡീഷണൽ ആയിട്ട് വരണം? ഇത് നമുക്ക് ക്രൂസ് കൺട്രോൾ അവൈലബിൾ ആണ്. സോ ആ ക്രൂസ് കൺട്രോളിന് സാധാരണ എപ്പോഴും നമ്മുടെ സ്റ്റിയറിംഗിലൊക്കെയാണ് അതിന്റെ കൺട്രോൾസ് വരുന്നത്. പക്ഷെ കൂടുതൽ കസ്റ്റമർക്ക് കൺവീനിയന്റ് ആവാൻ വേണ്ടിയിട്ടും കുറച്ചുകൂടി വളരെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്രൂസ് കൺട്രോൾ ആയിട്ടാണ് സെപ്പറേറ്റ് ജോയിസ്റ്റിക് ആണ് അതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള ഡ്രൈവിംഗ് എക്സ്പീരിയൻസിന് വേണ്ടിട്ട് തന്നെയാണ് നമ്മൾ ക്രൂസ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിലും അത് നമ്മൾ യൂസ് ചെയ്യുന്നത്. ക്രൂസ് കൺട്രോൾ ആണ് അപ്പോൾ അല്ലേ? അതെ, ക്രൂസ് കൺട്രോളിനെ സപ്പോർട്ട് ചെയ്യുന്ന സ്വിച്ചസ് ആണ്. മാത്രമല്ല നമ്മൾ ഇതിനെ വെഹിക്കിളെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഇലക്ട്രിക്കൽ പാർക്കിംഗ് ബ്രേക്ക് തന്നെയാണ് വരുന്നത്, ഒപ്പം ഓട്ടോ ബ്രേക്കിംഗ് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ സിഗ്നൽസിലൊക്കെ പോകുന്ന സമയത്ത് വെഹിക്കിളിന് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പാർക്ക് ചെയ്യാതെ തന്നെ ഓട്ടോ ബ്രേക്കിംഗിൽ നമുക്ക് അത് കണ്ടിന്യൂ ചെയ്ത് ഡ്രൈവ് ചെയ്ത് പോകാനും പറ്റും. ഓക്കെ അർജുൻ, നമ്മുടെ ഒരുതപ്പെട്ട കാര്യങ്ങളൊക്കെ വളരെ ഉപകാരപ്രദമായിട്ട് എനിക്ക് പറഞ്ഞതാണ്. അതുപോലെ നമ്മുടെ എല്ലാ പ്രേക്ഷകർക്കും പറഞ്ഞു കൊടുത്ത്, ഇനി വിലയാണ് എല്ലാരും കാത്തിരിക്കണ ഒരു ക്വസ്റ്റ്യനാണ് ഞാൻ പറഞ്ഞത്. വില, വിലയുടെ കാര്യം, വിലയുടെ കാര്യത്തിലേക്ക്, പ്രൈസിന്റെ കാര്യത്തിലേക്ക് പോകണമെങ്കിൽ എന്താണ് എം ജി ഓഫർ ചെയ്യണത്? നമുക്കിപ്പോൾ വരുന്ന വേരിയന്റ് എന്ന് പറയുന്നത് എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞ ടോപ്പ് എൻഡ് ഒരു വേരിയന്റ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിന്റെ എക്സ്ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് 2588,000 ആണ് അതിന്റെ എക്സ്ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത്. പ്ലസ് ഇൻഷുറൻസ്, റോഡ് ടാക്സ് സിസ്റ്റം കാര്യങ്ങളെല്ലാം എക്സ്ട്രാ വരും. ഇനി നമുക്ക് വരാൻ പോകുന്നത് ഒരു എക്സൈറ്റ് എന്ന് പറയുന്ന വേരിയന്റ് ഇൻ ഫ്യൂച്ചർ ചിലപ്പോൾ ആഡായി വരാനുള്ള ചാൻസസ് ഉണ്ട്, ഒരു ജൂലൈ ഒക്കെ കഴിയുന്ന സമയത്ത്. ഇപ്പം നമുക്ക് അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല. പക്ഷെ അതിൻ്റെ പ്രൈസിങ് എന്ന് പറയുന്നത് 2199,800 ആണ് അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. ഇപ്പം വെഹിക്കിൾ ആ ഒരു എക്സൈറ്റ് എന്ന് പറയുന്ന വേരിയന്റ് അവൈലബിൾ അല്ല, എക്സ്ക്ലൂസീവ് എന്ന് പറയുന്ന ഒറ്റ വേരിയന്റ് മാത്രമാണ് ഈ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അർജുനാണ് നമുക്ക് വേണ്ടി എം ജിയുടെ പുതിയ വണ്ടിയുടെ വിശേഷങ്ങളെല്ലാം പങ്കുവച്ചത്. എ ബിഗ് താങ്ക് യു ടു അർജുൻ. ഓക്കെ ഡിയർ ഫ്രണ്ട്സ്, അതൊക്കെയാണ് നമ്മുടെ എം ജി ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ, എം ജി ഇസഡ് എസ് ഇലക്ട്രിക് വെഹിക്കിളിന്റെ വിശേഷങ്ങൾ. അപ്പൊ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ കമന്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ നിങ്ങളുടെ ജിജാസ്, ഐ ആം ഇൻ ലവ്.